ഇനി അപ്പൊ കുളി നിർബന്ധമാകുന്ന വിഷയങ്ങളാണ് നമ്മളുള്ളത്. അതില് കുറെ ഇതിനെ പറഞ്ഞു വരാൻ പറയാൻ പോകുന്നത് ഹൈലിനെ കുറിച്ചാണ്. ഹൈല് എന്ന് പറഞ്ഞാൽ അതിനെ ഹൈല് എന്ന് പറഞ്ഞാല് ആർത്തവം എന്നാണ് മലയാളത്തിൽ പറയാറുള്ളത്. വേറെ വല്ല വേർഡുണ്ട് അതിന്, ഹൈലിന് വേറെ വല്ല വേർഡും പറയാറുണ്ട് നമ്മള് മലയാളത്തില്, അതല്ലെങ്കിൽ അതെ മെൻസസ് പീരിയഡ് എന്നൊക്കെ പറയാറുണ്ട്. ആർത്തവം ഉണ്ടാകുന്ന സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രത്യേക പോയിന്റ്, സ്ത്രീകളിൽ പ്രത്യേകമായി കാണപ്പെടുന്ന രക്തം മൂന്ന് വിധമാണ്. ആ മാസം മുറ ശരി, മൂന്ന് വിധമാണ് സ്ത്രീകളിൽ പ്രത്യേകമായി കാണപ്പെടുന്ന രക്തം. അത് മൂന്ന് വിധമാണ്. ഒന്ന് ഹൈല്, മറ്റൊന്ന് നിഫാസ് പ്രസവ രക്തം, മറ്റൊന്ന് ഇസ്തിഹാലത്ത്, ഇസ്തിഹാലത്ത് രക്തസ്രാവം. അതെ, ഋതുരക്തം എന്ന് പറയട്ടെ നമ്മളെ ഹൈലിന്, ആർത്തവം, പ്രസവരക്തം, രക്തസ്രാവം. ഈ മൂന്ന് സ്ത്രീകളിൽ പ്രത്യേകമായി കാണപ്പെടുന്ന രക്തം അത് മൂന്ന് വിധമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് മൂന്നിൽ ഒതുങ്ങിയിട്ടാണ് ഇൻഷാല്ല നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഹൈല് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം, ഹൈല് എന്നതിന്റെ അർത്ഥം ശരിക്കും ഭാഷാപരമായിട്ട് അത് ഹയാള, അത് ഒഴുകുക എന്നുള്ളതാണ്. ഒഴുകുക, ഒഴുക, രക്തം ഒഴുകുക എന്നുള്ള ആ വേർഡിൽ നിന്ന് വന്നതാണ്. അതെ, രോഗമോ മുറിവോ അതൊന്നുമില്ലാതെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിശ്ചിത സമയങ്ങളിൽ വരുന്ന രക്തമാണ് ഇത്. രോഗം ഉണ്ടാവണമെന്നില്ല, അതല്ലെങ്കിലും മുറി നമുക്ക് പൊതുവേ രക്തം വരാറുള്ളത് അങ്ങനെ ആ കാരണങ്ങൾ കൊണ്ടാണ്. ഇതൊന്നുമില്ലാതെ രോഗമോ മുറിവോ അങ്ങനത്തെ കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിശ്ചിത സമയങ്ങളിൽ പുറത്തു വരുന്ന രക്തമാണ്. അതാണ് നിർവചനം ആയിട്ട് പണ്ഡിതന്മാര് പറയാറുള്ളത്. ഇത് പി എമ്മുകൾ ഒന്ന് കുറക്കട്ടെ, കുറേ പി എമ്മുകൾ എന്റെ ഇടത്തിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അത്യാവശ്യമായിട്ട് ആരെങ്കിലും അടിക്കുന്ന അടിമാര് അടിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കേണ്ടി വരും ഈസിയായി കഴിഞ്ഞാലൊക്കെ. അപ്പൊ അതുകൊണ്ട് ഡി എൻ ഡി ആക്കാനും ഒരു വഴിയില്ല. കഴിയുന്നതും പി എമ്മുകളെ കുറക്കുക. ഇനി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും പി എം ചെയ്ത് കഴിഞ്ഞാല് അത് നോക്കിയിട്ട് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, വിശദമായിട്ട് നമുക്ക് മറുപടി പറയാൻ സാധിക്കുന്നതാണ്. പിന്നെ ഹൈലിനെ കുറിച്ച് പറയുമ്പോൾ, ഗർഭധാരണ സമയത്ത് ഒരു സ്ത്രീ ഗർഭം ധരിക്കുന്ന സമയത്ത് അത് കുട്ടിയുടെ ആഹാരമായിട്ടാണ് ഉണ്ടാകുക ഈ രക്തം. പൊതുവെ ഗർഭം ധരിക്കുന്ന ഗർഭിണിക്ക് എന്തുണ്ടാവില്ല, ഹൈലുണ്ടാവോ? ഇല്ല. അവര് ആ സമയത്ത് ഈ രക്തം പുറത്തു വരില്ല, അതൊരു കുട്ടിയുടെ ആഹാരമായിട്ട് മാറും എന്നും, അതേ പ്രകാരം അതൊരു പ്രസവശേഷം, പ്രസവശേഷം എന്തുണ്ടാവില്ല, പ്രസവശേഷവും ഹൈല് ഉണ്ടാവുകയില്ല. അതെന്ത് ചെയ്യില്ല, ആ സമയത്ത് അത് പാലായിട്ടും എന്ത് ചെയ്യാണ്, രൂപാന്തരപ്പെടുകയാണ് പാലായിട്ടും. പണ്ഡിതന്മാർ പ്രകാരത്തിൽ എഴുതി വെച്ചിട്ടുള്ള വിഷയങ്ങളാണ്. ഗർഭിണികളോ മുലയൂട്ടുന്നവളോ അല്ലാത്തപ്പോൾ എന്ത് ചെയ്യുക, അത് പ്രത്യേക സമയങ്ങളിൽ പുറത്തു വരികയാണ്. ഗർഭിണി അല്ലാത്ത സമയത്തും മുലയൂട്ടുന്നവളല്ലാത്ത സമയത്തും എന്ത് ചെയ്യില്ല, അത് ഈ രക്തം പുറത്ത്, പ്രത്യേക സമയങ്ങളിൽ പുറത്തു വരുന്ന രക്തമാണ് അത് എന്നുള്ളത്. ആർത്തവം എന്നും ഇതിനെ പറയാം, പറഞ്ഞു മാസമുറ എന്നും ഋതുരക്തം എന്നെല്ലാം ഇതിനെ പറഞ്ഞു വരുന്നു. ഈ മൂന്ന് പേരുകളൊക്കെ നമുക്ക് ഇതിന് കിട്ടിയത് നിങ്ങളെ അടുക്കൽ തന്നെ. ഒന്ന് ആർത്തവം എന്ന് പറഞ്ഞ ആളുകൾ, മാസമുറ എന്ന് പറഞ്ഞു, ഋതുരക്തം, ഈ മൂന്ന് പേരുകൾ അറിഞ്ഞു വെക്കാം. ഇനി ആർത്തവത്തിന്റെ പ്രായം, ആർത്തവത്തിന്റെ പ്രായം എത്ര വയസ്സ് മുതലാണ് ആർത്തവം ഉണ്ടാ തുടങ്ങുക, എത്ര വയസ്സ് വരെയാണ് ആർത്തവം ഉണ്ടാവുക എന്നുള്ള പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. അതുപോലെ കൃത്യമായ അതിനൊരു വയസ്സ് പറയാത്തത് കൊണ്ട് തന്നെ പൊതുവെ അത് 9 വയസ്സ് മുതല് എന്ത് ചെയ്യാം, ആർത്തവം ഉണ്ടാവാം. അത് ഒരു 50 വയസ്സ് വരെ, അങ്ങനെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നുണ്ട്, 9 മുതൽ 50 വയസ്സ് വരെ. അതല്ലെങ്കിൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ 12 വയസ്സ് മുതൽ 80 വയസ്സ് വരെ, 12 വയസ്സ് മുതൽ 80 വയസ്സ് വരെ, ഇങ്ങനെ പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. 9 പൊതുവെ നമുക്ക് മനസ്സിലാക്കാം, 9 വയസ്സ് മുതൽ. ചില ആള് സ്ത്രീകൾക്ക് ഇപ്പം എന്തോ 9-ാം വയസ്സിൽ തന്നെ ആർത്തവം സ്റ്റാർട്ട് ആവും. ചില സ്ത്രീകൾക്ക് ചിലപ്പോൾ 10-ലായിരിക്കും, 12-ലായിരിക്കും, ചിലപ്പോൾ 15-ലായിരിക്കും, 15-ലും ആർത്തവം സ്റ്റാർട്ട് ആകാത്ത ആളുകൾ ഉണ്ടാവും. അപ്പൊ പല ആളുകളുടെയും ശരീര പ്രകൃതിക്കനുസരിച്ചായിരിക്കും അത് മാറ്റമുണ്ടാവുക. ഇത് എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം 6-7 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ സാധിക്കും. ഫുഖഹാക്കൾക്കിടയിൽ ആർത്തവത്തിന്റെ ചുരുങ്ങിയ പരിധി എത്ര, കൂടിയ പരിധി എത്ര, ഈ വിഷയങ്ങൾ എന്ത് ചെയ്യാൻ സാധിക്കും, പല അഭിപ്രായം 6-7 അഭിപ്രായങ്ങളാണ് ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് കാണാൻ സാധിച്ചത്. ചുരുങ്ങിയത് അതിൽ 2-3 പ്രധാനപ്പെട്ട 3 അഭിപ്രായങ്ങൾ, പണ്ഡിതന്മാരിൽ നിന്നിട്ടുള്ള 3 അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുകയാണ്. ചുരുങ്ങിയത് ഒരു രാവും പകലും, ആർത്തവത്തിന്റെ കാലം അത് എത്ര കാലാണ്, ഒരു എത്ര ദിവസം നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. അത് ചുരുങ്ങിയത് ഒരു രാവും ഒരു പകലുമാണ്, കൂടിയാൽ 15 ദിവസവും.
ഇത് ഇമാം അഹമ്മദ് ഇബ്നു ഹംബലും അതേപ്രകാരം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ എല്ലാം അഭിപ്രായം ഇതാണ്. ചുരുങ്ങിയത് ഒരു രാവും ഒരു പകലും കൂടിയാൽ 15 ദിവസവും. മറ്റൊരഭിപ്രായം ചുരുങ്ങിയത് 3 ദിവസം കൂടിയാൽ 10 ദിവസം. ഇത് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ്. മറ്റൊരഭിപ്രായം അതിന് പരിധിയില്ല എന്നാണ്. ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അതിനെന്തില്ല, പരിധിയില്ല എന്നത്. അർത്ഥത്തിന് കാലത്തിന് അത് എത്ര ദിവസം നീണ്ടു നിൽക്കുന്നതിന് പരിധിയില്ല എന്ന്. ഇങ്ങനെ ധാരാളം ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ 7 അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും. അത് 7 നിങ്ങളുടെ മുമ്പിലിട്ടാണ് കൺഫ്യൂഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രധാനപ്പെട്ട 3 അഭിപ്രായങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കണം, ചുരുക്കത്തിൽ ഖുർആനിലോ ഹദീസിലോ തന്നെ കൃത്യമായ ഒരു പരിധി പറയാത്ത, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൃത്യമായി എത്ര കാലമാണ് ഹൈദ് നീണ്ടു നിൽക്കുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഹദീസുകളിൽ റസൂൽ കൃത്യമായി പരിധി പറയാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം എന്ത്, ആർത്തവത്തിന് ചുരുങ്ങിയതായിട്ടുള്ളതോ അതല്ലെങ്കിൽ കൂടിയതായിട്ടുള്ളതോ കാലപരിധിയില്ല എന്ന അഭിപ്രായമാണ് ഇപ്പോൾ പൊതുവെ പണ്ഡിതന്മാർ പ്രബലമായിട്ടും പ്രാമാണികമായിട്ടും പണ്ഡിതന്മാർ ഉദ്ധരിച്ചിരുന്നത്. അതിനെ ചുരുങ്ങിയതെന്നോ കൂടിയതെന്നോ കാലപരിധി നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കുന്നതല്ല. പണ്ഡിതന്മാർ അത് ചുരുങ്ങിയാൽ അത് ഒരു ദിവസം, പൊതുവെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ദിവസമാണല്ലോ, കൂടിയാൽ അത് 15 ദിവസം എന്ന് ഇമാം അഹമ്മദ് എല്ലാം ഉദ്ധരിക്കുന്ന ഒരു അഭിപ്രായമുണ്ട്. അത് മനസ്സിലാക്കി വെക്കാം. സാധാരണ അത് ഉണ്ടാവാറുള്ളത് എങ്ങനെയാണ്, പൊതുവെ 5 ദിവസം, അതല്ലെങ്കിൽ 6 ദിവസം, അതല്ലെങ്കിൽ 7 ദിവസം. സാധാരണ ഇടയിൽ ജനങ്ങൾക്കിടയിൽ സ്ത്രീകൾക്കിടയിൽ കാണാറുള്ളത് അങ്ങനെയാണ്. അതെ, നോർമലായിട്ട് അത് 5, 6, 7 ദിവസങ്ങൾക്ക്. പക്ഷെ നേരെ മറിച്ച് ചില സ്ത്രീകൾക്ക് എന്താ, 3 മാസം തുടർച്ചയായിട്ടുണ്ടാവും. 3 മാസം തുടർച്ചയായിട്ട് ശുദ്ധിയാണെങ്കിൽ 1 മാസം ഫുള്ളായിട്ട് ആർത്തവം, അങ്ങനെ ഉണ്ടാകുന്ന ആളുകളുണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞത് പലർക്കും പല അവരുടെ പ്രകൃതത്തിനനുസരിച്ച് പല നിലക്കും മാറി വരികയാണ്, വ്യത്യസ്തമായി വരികയാണ് ഉണ്ടാവുന്നത്. പിന്നെ അപ്പോ അതാണ് ഹൈലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.